നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യ കപ്പിൻ്റെ അടുത്ത മത്സരം, നാളെ സുപ്രധാന മത്സരം, പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. വെർച്വലി ഇതൊരു സെമി ഫൈനലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിൽ വിജയിക്കുന്ന ടീമിന് ഫൈനലിലേക്ക് കടന്നു പോകാൻ കഴിയും. ഇന്ത്യ ഇപ്പം പാകിസ്ഥാനെയും ശ്രീലങ്കയെയും തോൽപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് ടീമുകളാവട്ടെ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കുന്നുവോ ആ ടീമായിരിക്കും ഫൈനലിലെ ഇന്ത്യയുടെ എതിരാളികളാവാൻ പോകുന്നത്. ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നത്. അവരുടെ പ്രധാന ബൗളർമാരിലൊരാളായ നസീം ഷാക്ക് പരിക്കേറ്റിരിക്കുന്നു. അത് ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് 49-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറിയാണ്. അതുകൊണ്ട് ഈ ടൂർണമെൻറ്റിൽ നിന്ന് അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു എന്നിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പകരം സമൻ ഖാനെ ഇപ്പോൾ റീപ്ലേസ്മെൻ്റ് ആയിട്ട് സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. നസീം ഷായും ഷഹീൻ ഷാഫ്രീദിയും ഹാരിസ് റൗഫും ചേർന്നുള്ള പേസ് അറ്റാക്കാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. ഇന്ത്യക്കെതിരെ ഹാരിസ് റൗഫിന് പരിക്ക് കാരണം 5 ഓവറിലധികം ബൗൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ നസീം ഷാക്ക് ഷോൾഡർ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ രണ്ട് താരങ്ങളും ബാറ്റ് ചെയ്യാനും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ നസീം ഷാക്ക് ബാക്കിയുള്ള മത്സരം കളിക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് വേൾഡ് കപ്പിന് അദ്ദേഹം ഫിറ്റായിരിക്കും എന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു മുട്ടൻ പണി തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഉണ്ട്.